പ്രിയപ്പെട്ടവരെ, ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കട്ടെ. ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന സബ്ജക്റ്റ് എന്ന് വെച്ചാൽ, സിമ്പിളായിട്ട് സമൂഹത്തിൽ പെരുമാറേണ്ടത് എങ്ങനെയെന്നോ സമൂഹത്തിലെ പല കാര്യങ്ങളും നമ്മുടെ ആൾക്കാരെ പഠിപ്പിക്കുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. പലപ്പോഴും സിമ്പിൾ ഇപ്പോൾ വേസ്റ്റ് എറിയുന്നതാണേലും നമ്മുടെ ഒരു ജലാശയം മലിനമാകുന്നതാണേലും ആൾക്കാർക്ക് അത് സിമ്പിൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ് ആയിട്ട് എടുത്ത് അതങ്ങ് എടുത്ത് കളയുന്നു. ഒരുപാട് വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ചെറിയ ചെറിയ കാര്യങ്ങൾ, സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു വേസ്റ്റ്, ഒരു മുട്ടായി തിന്നാൽ പോലും ഒരു കടലാസ് എങ്ങോട്ടാണ് വലിച്ചെറിയുന്നതെന്ന് പോലും ഓർമ്മയില്ലാതെ അതങ്ങ് വലിച്ചെറിയുകയാണ്. അതിനെ ഒരു പ്ലാസ്റ്റിക് എങ്ങനെ കത്തിക്കരുതെന്ന് പറഞ്ഞാൽ അത് പ്ലാസ്റ്റിക്കിൽ കത്തിക്കും. പൊതുസ്ഥലത്തേക്ക് മാലിന്യം വലിച്ചെറിയും. ഞാൻ ഇന്ന് ഈ വീഡിയോ തുടങ്ങുന്നതിന് ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വീഡിയോ കാണിക്കുക. അത് എൻ്റെ കുടുംബ വീടിൻ്റെ മുമ്പിൽ, എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ ഒരു മലിന ഒരു പാഴ്വസ്തു കൊണ്ട് ഒരു എഡ്യൂക്കേറ്റഡ് ഉള്ള ഒരു പെൺകുട്ടി ഇട്ടിട്ട് പോകുന്നൊരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻകാർ നല്ലൊരു വേസ്റ്റ് ആയിരുന്നു, അത് പിന്നീട് ഡിസ്പോസ് ചെയ്യേണ്ടി വന്നു. ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീഡിയോ എടുത്തിട്ടാണ്. പക്ഷെ ആളെ വ്യക്തമാകാത്തതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ വീഡിയോ ദിവസം ഈ ഇതിൻ്റെ മുമ്പിലോട്ട് നിന്ന് പ്രദർശിപ്പിക്കുകയാണ്. അതൊരു സ്കൂട്ടറിൽ വന്നിട്ട് വലിച്ചെറിഞ്ഞു പോകുന്ന മാലിന്യത്തിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. ദൃശ്യം നിങ്ങൾ കണ്ടുവല്ലോ. ഇതാണ് നമ്മുടെ സമൂഹത്തിലെ പല കാര്യങ്ങളും. എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നവർ പോലും ഇങ്ങനെ ഒരു പൊതുസ്ഥലത്തേക്ക് ഒരു കവറോ മാലിന്യം നിറച്ച കുപ്പയോ കൊണ്ട് നിക്ഷേപിച്ചിട്ട് അങ്ങ് പോവാണ്. നമ്മുടെ വീടല്ലാത്ത വീടിൻ്റെ പരിസരമൊക്കെ നമ്മൾ വൃത്തിയാക്കി വെക്കുകയും പോലും ഈ പരിസരം മറ്റു സമൂഹത്തിലെ മറ്റു പരിസരങ്ങളെല്ലാം വൃത്തികേടാക്കാൻ നമുക്ക് പലർക്കും ഒരു മടിയും ഇല്ല എന്നുള്ളതാണ് കാര്യം. പക്ഷേ പാശ്ചാത്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും പല ഏരിയയിൽ പബ്ലിക് പ്ലേസിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് നിയമങ്ങളുമുണ്ട്. അതേസമയം അവിടെ എന്തെങ്കിലും പബ്ലിക് പ്ലേസിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒഫൻസും പണിഷ്മെൻറ്റും കൂടുതലാണ്. അതില്ലാത്തതുകൊണ്ടാണെന്ന് അറിയുന്നത്. അതുമല്ല, നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലങ്ങളാണ് പല സ്ഥലങ്ങളും അവിടെ വിദേശ രാജ്യങ്ങൾ. അപ്പോൾ അവിടെയൊന്നും ആർക്കും വൃത്തിയാക്കിയിരിക്കുന്ന സ്ഥലങ്ങളിലേക്കൊന്നും വലിച്ചെറിയാനൊന്നും തോന്നത്തില്ല. അത് വേറൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ സൈക്കോളജിക്കലായിട്ട് നമ്മുടെ മനസ്സുകളെയൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ബാല്യകാലത്ത്. ഇപ്പോൾ ചുട്ടലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ പലപ്പോഴും നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ, ഇപ്പോൾ ബ്രിട്ടീഷ് സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ അധിക കാര്യങ്ങൾ പഠിപ്പിക്കത്തില്ല. അപ്പോൾ അത് റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പല ദൂഷ്യവശം അവരുടെ സംസ്കാരത്തിനുണ്ടെങ്കിലും ദൂഷ്യവശങ്ങളും സംസ്കാരത്തിനുണ്ടെങ്കിലും അവിടെ പല കാര്യങ്ങളും അക്സെപ്റ്റബിളാണ്. ഇപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരു വൃദ്ധൻ വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാ ആൾക്കാരും അവിടെ ക്രോസ് ചെയ്യാൻ അയാളെ സഹായിക്കുന്ന വിധത്തിൽ വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യ പോലും ഒരു മാലിന്യം വലിച്ചെറിയത്തില്ല. ലണ്ടൻ റെയിൽവേ സഞ്ചരിച്ചപ്പോഴും പലപ്പോഴും അവിടെ ആരും പബ്ലിക്കായിട്ട് മൊബൈൽ എടുത്തു വെച്ച് ഉറക്കെ സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ബിഹേവിയറൽ പാറ്റേണിൽ ഒരു സമൂഹത്തിൽ പെരുമാറേണ്ടത് എങ്ങനെയാണ് നമ്മുടെ യുവതലമുറയെങ്കിലും പഠിപ്പിക്കരുത്. അതുപോലെ ഹോണിൻ്റെ ഉപയോഗം, അനാവശ്യമായ ഒരുപാട് ഹോൺ ഉപയോഗിക്കും. നമ്മൾ നിരത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹോണിൻ്റെ ഒരു ബാഹുല്യമാണ്. നമ്മുടെ ചെവി തുളയ്ക്കുന്ന രീതിയിലുള്ള ഹോണുകൾ വെച്ച് അത് നമ്മുടെ ചെവിക്കകത്തോടടിക്കും. ചിലപ്പോൾ അത് തന്നെ ഒരു ആക്സിഡൻറ്റിന് കാരണമാകും. പലപ്പോഴും അവിടെ വിദേശ രാജ്യങ്ങളൊക്കെ BMW പോലുള്ള ഒരുപാട് കോസ്റ്റ്ലി കാറുകൾ വരുമ്പോൾ ഒരു ഹോണിൻ്റെ ശക്തി കുറയുക അടിക്കുന്നത്. ഹോണൊക്കെ ആവശ്യത്തിന് അടിക്കാനുള്ള, പക്ഷെ ആവശ്യത്തിന് നമ്മൾ ഹോൺ അടിക്കണം. പക്ഷേ ശബ്ദമലിനീകരണം വരുന്ന രീതിയിൽ ഹോണ് വളരെ നീട്ടി അടിക്കുക, മറ്റുള്ളവരെ പേടിപ്പിക്കുക, ഇതൊക്കെ ഒരു കൾച്ചറൽസ് ബിഹേവിയർ ആണെന്നുള്ളത് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിലെ ഒത്തിരി പെരുമാറ്റങ്ങൾ ഇത് പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അത് സ്കൂൾ കരിക്കുലത്തിൽ തന്നെയാണെങ്കിലും ബേസിക് ആയിട്ട് ഒരു 10-12 വയസ്സിനകത്ത് അല്ലെങ്കിൽ 14 വയസ്സിനകത്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് പൗരബോധം എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി നമ്മുടെ തലമുറയെ പഠിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള വിദ്യാഭ്യാസമാണ് വേണ്ടത്. ഒരു പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് യൂറിനേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ, ഒരു ആസ്പെക്റ്റുകളുണ്ട്. ഇതെല്ലാം നമ്മൾ യുവതലമുറയെ പഠിപ്പിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ നാശം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യയെ കുറ്റം പറയും. ഒരുപാട് ജനസംഖ്യ ഉള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഉണ്ടാവുമെന്ന് പറയും. ഇപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം തന്നെ ഒരു വലിയ ഇഷ്യൂ ആണ് സർക്കാരിൻ്റെ മുമ്പിൽ. അപ്പോൾ അത് പലപ്പോഴും പ്ലാസ്റ്റിക് നമ്മൾ കത്തിക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് പുനർചക്രമണം ചെയ്യുന്നില്ല, ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഭൂമിക്ക് അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് റീയൂസ് ചെയ്യുകയും റീസൈക്കിൾ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് വീണ്ടും റീസൈക്കിൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനെ റീയൂസ് ചെയ്യാം. പല കാര്യങ്ങളും 2-3 തവണ ഉപയോഗിക്കാം, റീയൂസ് ചെയ്യാം. റീയൂസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരു സാധനം വായിച്ചാൽ കുറേ നാളത്തേക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ അതൊരു റീയൂസാണ്. അല്ലെങ്കിൽ ഒരു ശകലം കേടുണ്ടെങ്കിൽ അതിനെ ഒന്നുകൂടെ റീയൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അത് ഇലക്ട്രോണിക് ഐറ്റം ആണെങ്കിലും എന്തൊരു സാധനമാണെങ്കിലും അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനെ റീസൈക്കിൾ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മാലിന്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സർക്കാരിൻ്റെ ജോലിയാണെന്ന് മാത്രം നമുക്ക് പറയാനില്ല. അപ്പോൾ അതിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. അപ്പം ചെറിയ ബിഹേവിയറിലാണ് നമ്മൾ മറ്റേ ഈ
മാലിന്യത്തെക്കുറിച്ച് ഞാൻ വേറൊരു അവസരത്തിൽ അതിന് മാത്രമായിട്ട് പറഞ്ഞുകൊള്ളാം. പക്ഷേ ഇത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഉദ്ദേശിച്ച് ചെറിയ ചെറിയ ബിഹേവിയറിൽ നമ്മുടെ സമൂഹത്തിൽ വരുത്തേണ്ട ഒരുപാട് മാറ്റങ്ങൾ, അത് യുവതലമുറയിൽ നിന്ന് തുടങ്ങണം പല കാര്യങ്ങളും. അത് ഹാർഷായിട്ട് ഒരു വയസ്സായ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അയാളോട് ഹാർഷായിട്ട് പെരുമാറരുത്, വയസ്സായവരെ റെസ്പെക്ട് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലമുറയ്ക്ക് നേരത്തെ ഉള്ള തലമുറയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴും അതെല്ലാം മറന്നുപോയി. ഇപ്പോൾ ഒരു വയസ്സിന് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇതിന് വീട്ടിലെങ്ങാണ്ട് ഇരുന്ന് കൂടെ രീതിയിലുള്ള സംസാരമാണ് പലപ്പോഴും ഉണ്ടാവുന്നത്. ഇതൊക്കെ റോഡുകളിൽ കാണുന്നതാണ്, ഹാർഷായിട്ടുള്ള സംസാരം, ഒന്നും രണ്ടും പറഞ്ഞുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഓവർടേക്ക് ചെയ്തു പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം റോഡിൽ ഇറങ്ങിയാൽ സംസ്കാരശൂന്യമായ ഒരുപാട് പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മളൊരു പബ്ലിക് ടോയ്ലറ്റിലോട്ട് കയറിയാൽ അത് കയറുന്ന ആൾ അതിനെ ഒന്ന് ശുചിയാക്കി രണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഇറങ്ങിപ്പോലുള്ള സംസ്കാരം കാണത്തില്ല. അപ്പോൾ അത് ഇങ്ങനെ വരുമ്പോൾ പബ്ലിക്കിൽ അത് പബ്ലിക്കായിട്ടുള്ള സാധനങ്ങളെല്ലാം നാശമായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ സാധനങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്യും, ഉണ്ടാക്കും, പക്ഷേ അത് പെട്ടെന്ന് തന്നെ അത് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് ഉപയോഗശൂന്യമായി പോകുന്നതിൻ്റെ കാരണം ഇത്. അത് ശരിയായിട്ട് ഉപയോഗിക്കും, പൗരബോധം എന്ന് പറയുന്ന സാധനമില്ല. അപ്പോൾ ഒരാൾ ഒരു ടോയ്ലറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ അത് കറക്റ്റായിട്ട് രണ്ട് ബക്കറ്റ് വെള്ളം എടുത്ത് ഒഴിക്കുക, അതില്ല, അത് അതിനെ നാശമാക്കിയിട്ടുണ്ട്. നമ്മുടെ സർക്കാരിൻ്റെ ഒരു സംവിധാനങ്ങളിലും അത് കയറാനൊക്കത്തില്ല. അപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുള്ള യൂറിനകത്ത് കയറാനൊക്കത്തില്ല, ട്രെയിനകത്തുള്ള യൂറിനകത്തോട്ട് കയറാനൊക്കത്തില്ല. നമുക്ക് എവിടെയെല്ലാം ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാരെ ഒരു തൊട്ടി വെള്ളം ഒഴിക്കേണ്ട കാര്യമേ ഉള്ളൂ, പക്ഷേ അതുപോലും ഒഴിക്കാതെയൊക്കെ പോകുന്ന വൃത്തിഹീനമായ സാഹചര്യങ്ങൾ നമ്മൾ ട്രെയിനിനകത്തേക്ക് ഉണ്ടാകുന്നു. ഒരു ജനസംഖ്യ നമുക്ക് കുറ്റം പറയാമെങ്കിലും ജനസംഖ്യയുടെ ഒരു മെജോറിറ്റി കുറേശ്ശെ കുറേശ്ശെ അത് ശരിയായി വന്നാൽ മാത്രമേ പൗരബോധം എന്നുള്ള കാര്യം പഠിപ്പിക്കാത്തതുകൊണ്ടുള്ള പ്രധാന ഇഷ്യൂ ആണ്. പൗരബോധം പ്രാക്ടിക്കൽസായിട്ട് തന്നെ വേണമെങ്കിൽ സ്കൂൾ കരിക്കുലത്തിൽ വിടുത്തിക്കൊണ്ട് അത് പഠിപ്പിച്ചെടുക്കാവുന്നതാണ്. ചെറിയ ചെറിയ നിസ്സാരമായ ചെറിയ മൈക്രോ മൈക്രോ കാര്യങ്ങളാണ് ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ശുചിത്വമൊക്കെ നിർണ്ണയിക്കുന്നത്. പക്ഷെ അത് ഇവിടെ ഇന്ത്യൻ കരിക്കുലങ്ങളിലില്ല എന്നുള്ളത് വളരെ കഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സബ്ജക്റ്റുകളൊക്കെ കുത്തി നിറഞ്ഞ് പഠിപ്പിക്കുന്നതിൽ പൗരബോധത്തെക്കുറിച്ചുള്ള ആഴമേറിയ ക്ലാസ്സുകൾ ചെറു ക്ലാസ്സുകളിൽ തന്നെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് ചെറിയ ചെറിയ ബിഹേവിയറുകളാണ് ഇത്, അവനവൻ്റെ വ്യക്തിശുചിത്വത്തെക്കുറിച്ചുള്ളതാണെങ്കിൽ ഇതെല്ലാം അത് കുറേ ആകുമ്പോഴത്തേക്ക് സമൂഹത്തിൽ മൊത്തത്തിൽ ഒരു വൈഡ് സ്പ്രെഡായിട്ട് ബാധിക്കും. ഇതിലെ കണ്ടേജിയസ് ആണ്. ഒരാൾ ഒരു ലിറ്റർ വലിച്ചെറിയുന്ന കാണും, എന്തെങ്കിലും വലിച്ചെറിയുന്ന കാണും, അടുത്ത ആൾ വലിച്ചെറിയും. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചാൽ തന്നെ വലിച്ചെറിയരുത്, റോഡിൽ നിന്നും വലിച്ചെറിയാതെ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് കൊടുക്കാവുന്നവർക്ക് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ റോഡിട്ട് അറിയാനും ഒക്കെ തുമ്പ് ഉപയോഗിക്കുന്നുണ്ട് ഈ പ്ലാസ്റ്റിക്കുകൾ. അപ്പോൾ അങ്ങനെയുള്ള കളക്ഷൻ സെൻറ്ററുകളിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ വലിച്ചെറിയുക, വീടിൻ്റെ പരിസരത്ത് തന്നെ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുക. ഇങ്ങനെ ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ മൈക്രോ ബിഹേവിയേഴ്സ് നമ്മുടെ സമൂഹത്തിൽ കറക്റ്റ് ചെയ്യപ്പെടണം. അല്ലെങ്കിൽ ഇത് ഒരാഗോള വിപത്തായി തോന്നുന്നു. ഒരു ഇപ്പോൾ ഇന്ത്യയിലെ 130 കോടി ജനങ്ങളും കൂടെ ഇങ്ങനെ അങ്ങ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഇഷ്യൂ ആണ്. അത് സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അത് ചെറിയ സ്കൂളുകളിൽ നിന്ന് തന്നെ അത് എത്രയും പെട്ടെന്ന് ഈ മൈക്രോ മൈക്രോ ബിഹേവിയർ ഒത്തിരി 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 ബിഹേവിയറുണ്ട് മാറേണ്ടതായിട്ട് സമൂഹത്തിൽ പെരുമാറുമ്പോൾ. ഒരു ക്യൂ സിസ്റ്റം പാലിക്കത്തില്ല, ഇടിച്ചു കയറും, ഇവിടെ നിന്നാലും ക്യൂ സിസ്റ്റത്തിനെ മാനിക്കാതെ ഇടിച്ചു കയറുക, ഇങ്ങനെയുള്ള ഒരുപാട് പട്ടിക നിരത്തുകയാണെങ്കിൽ വളരെയധികമാണ്. ഇപ്പം ഞാൻ ആ ആദ്യത്തെ വീഡിയോ തന്നെ കാണിച്ചു, ആ കുട്ടി ഒരു എഡ്യൂക്കേറ്റഡ് കുട്ടിയാണെന്ന് തോന്നുന്നു ആ വീഡിയോയിൽ കണ്ട. പക്ഷേ ആ കുട്ടി അത് വലിച്ചെറിഞ്ഞിട്ട് ഒരു പബ്ലിക് പ്ലേസ്, എൻ്റെ മാതാപിതാക്കൾ താമസിക്കുന്ന വീടിന് മുമ്പിൽ ഒരു ബണ്ടിലോ സാധനങ്ങൾ, അത് കഴിച്ച സാധനങ്ങളും അതിൻ്റെ കുറേ എല്ലാം അവിടെ വീട്ടിലുള്ള സാധനങ്ങളാണ് കൊണ്ടിട്ട്, അത് പ്രസൻസ് അസോസിയേഷൻ കാര്യങ്ങളത് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഈ വീഡിയോ ഞങ്ങൾ ദൃശ്യങ്ങൾ എടുക്കേണ്ടി വന്നു. ആ വീഡിയോ ദൃശ്യങ്ങൾ എടുത്തപ്പോഴാണ് ഇതിൻ്റെ സ്കൂട്ടറും കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷേ ആളെ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തില്ല, പക്ഷേ ക്യാമറയിൽ അല്പം ഇതൊക്കെ മങ്ങലൊക്കെ ഉണ്ടായതുകൊണ്ട്, പക്ഷേ ഇത് ക്യാമറയിൽ പതിഞ്ഞു. ഇതിങ്ങനെ ഒരു ആരാണ് കൊണ്ടിടുന്നത്, സംസ്കാരശൂന്യനായിട്ട് ആൾക്കുള്ള ആൾക്കാരല്ല, വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെയാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കണം. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ ഇങ്ങനെ വലിച്ചെറിയുന്ന കാര്യങ്ങളും ഇങ്ങനെയുള്ള മൈക്രോ ബിഹേവിയേഴ്സിനെ കുറിച്ച് നമുക്ക് ഒരു ചെറിയ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് തന്നെ കുഞ്ഞുമക്കളെ കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ അവരുടെ മനസ്സിൽ വരണം. ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ ഈ എൻവയറമെൻറ്റിൻ്റെ ബോധവും ഈ വലിച്ചെറിയുക എന്നുള്ള ബോധമൊക്കെ വന്നിട്ടുണ്ട്. പബ്ലിക്കായിട്ട് സിഗരറ്റ് വലിക്കുക, മദ്യപിച്ച് നിൽക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മൈക്രോ ബിഹേവിയർ ഒത്തിരി 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 മൈക്രോ ബിഹേവിയർ ചെയ്യുന്നതാണ് സമൂഹം മൊത്തം നാശമായി പോകുന്നത്. അല്ലെങ്കിൽ കണ്ടേജിയസ് ആവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതിനെക്കുറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ചിന്തിക്കണം. സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നുള്ളൂ, ഒരു തിയേറ്ററിൽ കയറിയാൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറിയാൽ മൊബൈൽ ഫോൺ അങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ യൂറിനകത്തോട്ട് കയറിയില്ല അതെങ്ങനെയാണ് ശുചിയാക്കേണ്ടത്, അത് പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാൻ പാടില്ല, നമ്മുടെ പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കിടാൻ പാടില്ല, ജലാശയങ്ങൾ വൃത്തികേടാക്കാൻ പാടില്ല, ജലാശയങ്ങളെ സൂക്ഷ്മമായിട്ട് വെക്കണം, വെളിയിലോട്ട് വലിച്ചെറിഞ്ഞാൽ അത് മഴ വരുമ്പോഴത്തേക്ക് ജലാശയങ്ങളിൽ ഒഴുകിച്ച് തരും. അപ്പോൾ അതെല്ലാം നമ്മൾ ഓരോരോ ശുചിത്വ ബോധങ്ങളും പാഠങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ, യുവതലമുറയെ പഠിപ്പിച്ച് എടുത്തിരിക്കുന്ന നാളെ വരുന്ന ജനറേഷൻ്റെ അപ്പുറം ജനപ്പെരുപ്പം കൂടിക്കൂടി വരുന്ന സമയത്ത് ഇതെല്ലാം കൂടുതൽ അത്യാവശ്യത്തിലേക്ക് പോകും. പഴയകാലത്ത് ഇത്രമാത്രം ക്രൗഡിങ് ഇല്ലായിരുന്നു, ഇത്രമാത്രം ഷോപ്പുകളും ഇല്ലായിരുന്നു, എല്ലാം പ്ലാസ്റ്റിക്ക് പൊതിഞ്ഞാണ് കിട്ടുന്നത്. പക്ഷേ ഒരു കടയിലോട്ട് പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സഞ്ചിയും എടുത്ത് പോവുക, അവിടെ നിന്ന് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് വാങ്ങിക്കാതെ പ്ലാസ്റ്റിക്കിൽ അവോയ്ഡ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള ശീലങ്ങൾ, നമ്മൾ നേരത്തെ വാങ്ങിച്ച ഒരു കവർ റീയൂസ് ചെയ്യുക,
അത് അത് നമ്മൾ ശീലമാക്കണം. നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് കവർ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്, കൊണ്ടുപോകണം. വീണ്ടും കിടക്കാൻ ഒരു പ്ലാസ്റ്റിക് കവറുന്നുണ്ട്, എല്ലാത്തിനും പ്ലാസ്റ്റിക് കവർ. അത് എത്ര തെളിവിച്ചാലും പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം ഇങ്ങനെ പോവുകയാണ്. ഈ ഒരു ചെറിയ മൈക്രോ ബിഹേവിയറുകളെല്ലാം കറക്റ്റ് ചെയ്യാനുള്ള വിദ്യാഭ്യാസം വരട്ടെ എന്ന് മാത്രം ഈ രാത്രിയിൽ ആശംസിക്കുന്നു. പലപ്പോഴും സമൂഹത്തിലോട്ട് ഇറങ്ങി മറ്റ് സ്ഥലങ്ങളിലും പോയി വിദേശങ്ങളിലൊക്കെ പോയി കണ്ടപ്പോൾ ഇങ്ങനൊരു ചിന്ത മനസ്സിലൂടെ പോയി. പൗരബോധമില്ലാത്തൊരു തലമുറയാണല്ലോ വളർന്നു വരുന്നത്. ഒരു ചിന്ത മനസ്സിലൂടെ പോയി, നമുക്കതിനെ വിദ്യാഭ്യാസ വിശേഷന്മാർ അത് ചിന്തിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ളൊരു തോന്നൽ കൂടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ആരെയും വിഷമിപ്പിക്കാനല്ല, പക്ഷെ നമ്മൾ ഈ നല്ലൊരു ഡെമോക്രാറ്റിക് ശുചിത്വ ബോധമൊക്കെ ഉള്ള ഒരു തലമുറയായിരുന്നു. പക്ഷെ അത് വീണ്ടും നിലനിർത്തണമെന്ന് മാത്രമാണ് എൻ്റെ ആഹ്വാനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് മറ്റൊരു വീഡിയോ ഞാൻ എൻ്റെ പ്രോത്സാഹിപ്പിക്കും. ഇന്നത്തേക്ക് ഇത്ര മാത്രം.